സഹായിക്കും. വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ്. വീണ്ടും നമുക്ക് ഒരു പ്രഭാതത്തിങ്കിൽ ഇപ്രകാരം ആയിരിപ്പാൻ കർത്താവ് സഹായിച്ച സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ 279 എപ്പിസോഡുകളിലായിട്ട് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിച്ചു. ഇന്നു മുതൽ നമുക്ക് 46-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 46-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് ദ ഫാമിലി ഓഫ് ജേക്കബ് കംസ് ടു ഈജിപ്റ്റ്. യാക്കോബിൻ്റെ എല്ലാ കുടുംബവും ഒന്നിച്ച് മിസ്രയീമിലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അവർ മുന്നോട്ട് വരുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നത് ദ ഫാമിലി കംസ് ടു ഈജിപ്റ്റ്. അവരുടെ കുടുംബം മിസ്രയീമിലേക്ക് വരുന്നു. അതുപോലെ തന്നെ 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത് ദ ഫാമിലി സെറ്റിൽസ് ഇൻ ദ ലാൻഡ് ഓഫ് ഗോഷൻ. ആ ഗോഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സെറ്റിലാവുകയാണ്. അവിടെ അവർ കുടി ഏറി പാർക്കുന്ന ആ സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതും നമുക്ക് ജോസഫിൻ്റെ ഒരു ജീവിതം, ജോസഫ് വഴിയൊരുക്കുന്നവനായിട്ട് ആണ് ഇവിടെ നാം കാണുന്നത്. ഇസ്രായേൽ മക്കളുടെ രക്ഷയ്ക്കായിട്ട് ദൈവം ജോസഫിലൂടെ ഒരു വഴി ഒരുക്കി കൊടുക്കുന്നു. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഒരു വഴി ഒരുക്കി തന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ആ കർത്താവിൻ്റെ പിക്ചറാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, ഇന്ന് നമുക്ക് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ നാം കാണുന്നത് ഗോഡ് സ്പീക്സ് ടു ജേക്കബ് ഓൺ ദ വേ ടു ഈജിപ്റ്റ്. ഈജിപ്റ്റിലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ മധ്യത്തിൽ ഒലിവനായ ദൈവം യാക്കോവിനോട് സംസാരിക്കുന്ന രംഗമാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കിന്ന് വായിക്കാം. 1-ാമത്തെ വാക്യത്തിൽ കാണുന്നത് അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബേർഷേബയിലെത്തി തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ജേക്കബ് ഇറങ്ങിയ വസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മിസ്രയീമിലേക്ക് പോകുവാൻ തക്കവണ്ണം യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെടുമ്പോഴാണ് താൻ ഈ ബേർഷേബ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയത്. ജേക്കബ് തൻ്റെ വീട്ടിലുള്ള എല്ലാം ഒന്നുപോലും കനാൻ ദേശത്ത് ശേഷിപ്പിക്കാതെ എല്ലാവുമായിട്ട് ആ കനാൻ്റെ ഏറ്റവും തെക്ക് വശമായിരിക്കുന്ന സ്ഥലത്തേക്ക് ഈജിപ്റ്റിലോട്ട് പോകുന്ന വഴിക്ക് അവൻ വന്നു. അവിടെ വരുമ്പോൾ യാക്കോബ് തൻ്റെ യാത്രയൊന്ന് നിർത്തി കനാൻ ദേശം വിട്ടുപോകുവാനായിട്ട് പോകുകയാണ്. എന്തിനു വേണ്ടിയാണ് അവൻ അവിടെ യാത്ര അല്പസമയം ഒന്ന് നിർത്തിയത്? യഹോവയ്ക്ക്, ദൈവത്തിന് യാഗം കഴിക്കുവാൻ തക്കവണം, ദൈവത്തിന് നന്ദിയുള്ളവനായിരിക്കാൻ തക്കവണം ആ ബേർഷേബ എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ ഇരുന്നു. നമുക്കറിയാം ഈ ബേർഷേബ അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ആ യാഗം കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഈ അബ്രഹാം വന്ന് കുറച്ചേറെ നാൾ പാർത്ത ഒരു സ്ഥലമാണ് ഈ ബേർഷേബ. അതുപോലെ തന്നെ
ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 23-ാമത്തെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയും നാം കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്ഹാക്കും ആ സ്ഥലത്ത് താമസിച്ച് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് വേദി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 33-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് അബ്രഹാം അവിടെ കുറച്ചേറെ നാൾ വസിച്ചു. ഒരു പിച്ചിലെ പുസ്തകമൊക്കെ വച്ച് നട്ടു വളർത്തി ഏറെ നാൾ അവിടെ പാർത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്ഹാക്ക് പ്രത്യേകിച്ച് വലിയവനായ ദൈവത്തിൽ നിന്ന് ഒരു പ്രത്യേക വാഗ്ദത്തം ലഭിച്ച ഒരു സ്ഥലമായിരുന്നു ഇത്. അവിടെ അവൻ ഒരു യാഗപീഠം പണിത് ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ച് യഹോവയുടെ നാമത്തെ വിളിച്ച് അവനെ ആരാധിച്ചതായിട്ട് 26-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സ്ഥലമെന്ന് പറയുന്നത് അവർക്കൊരു പ്രത്യേക സ്ഥലമായിരുന്നു. അവരുടെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും പ്രത്യേകമായൊരു സ്ഥലമായിരുന്നു ബേർഷേവ എന്ന് പറയുന്നത്. അബ്രഹാമും ഇസ്ഹാക്കും ഇപ്പോൾ യാക്കോബും അവസാനമായിട്ട് കനാൻ ദേശത്ത് നിന്ന് പോകുന്ന സമയത്ത് വന്ന് അല്പസമയം ആ സ്ഥലത്ത് നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ വന്ന് യാക്കോബ് ചെയ്യുന്നത് ഒരു യാഗം അർപ്പിക്കുന്നു യഹോവയ്ക്ക്. മാത്രമല്ല ദൈവം തനിക്ക് ചെയ്ത ഓരോരോ കാര്യങ്ങളെയും അവൻ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുന്നവനാണ് ഈ ബേർഷേവയുടെ അനുഭവം. പ്രിയ വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ ഈ പൂർവ്വപിതാക്കന്മാർ ബേർഷേവയുടെ അനുഭവത്തിലൂടെ കടന്നുപോയതുപോലെ നമുക്കും ഈ ബേർഷേവയുടെ അനുഭവം, ദൈവത്തിന് നന്ദി പറയുന്ന അനുഭവം, ദൈവത്തിന് ആരാധന കഴിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മെമ്മറബിളായിട്ട് ഓർക്കുവാൻ പറ്റുന്നതായ ഒരു സ്പോട്ടായിരുന്നു ഈ ബേർഷേവ. മാത്രമല്ല യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിൻ്റായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ ആരാധിക്കുന്ന ആ സ്ഥലം ഇനിയും ഈ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവൻ പോവുകയാണ്. അതുകൊണ്ട് ആ സ്ഥലത്ത് താൻ ഇസ്ഹാക്കിൻ്റെ പേരിൽ തൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു ആരാധനയൊക്കെ കഴിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പോകുവാനായിട്ട് നിർണയം എടുത്തു. പ്രിയ വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ ഈ ബേർഷേവയുടെ അനുഭവം ഉണ്ടാകുവാൻ ദൈവം നമ്മെ ഓരോ ദിവസങ്ങളും നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തും ദൈവത്തിന് സന്തോഷമുള്ളവരായിട്ട് പ്രസാദകരമായിട്ടുള്ളതായ ഒരു ജീവിതം നയിപ്പാനും വലിയവനായ ദൈവം ഈ വാക്കുകൾ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.